ഞാൻ സിനിമയിലേക്ക് എങ്ങനെ എത്തിയെന്ന് ചോദിച്ചാൽ നമ്മൾ കുറച്ച് ഫ്ലാഷ് ബാക്കിലേക്ക് പോകേണ്ടി വരും. തുടക്കം തന്നെ എന്ന് പറയാനായിട്ട് ഞാൻ ജനിച്ചത് മലേഷ്യയിലാണ്. എൻ്റെ അച്ഛൻ വാസുദേവൻ പിള്ള, അമ്മ സരസ്വതി അമ്മ. ഞങ്ങൾ 6 കുട്ടികളാണ്. മലേഷ്യയിൽ ജനിച്ചു. അവിടെ ഒരു കലാപമുണ്ടായി. അപ്പോൾ ആ ഒരു കലാപമുണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അവിടെ താമസിക്കണമെങ്കിൽ താമസിക്കാം. എൻ്റെ അച്ഛൻ വന്ന് കോളേജിലെ പ്രൊഫസറായിരുന്നു. പക്ഷെ അച്ഛന് തീരെ താല്പര്യമില്ലായിരുന്നു നാട്ടിലേക്ക് വരണം. എന്താ വെച്ചാൽ അച്ഛനൊരു ഭയങ്കര രാജ്യസ്നേഹി എന്നുള്ള ഇതിൽ നമ്മുടെ പാസ്പോർട്ട് മാറും. അപ്പോൾ അച്ഛൻ്റെ പാസ്പോർട്ട് ഇന്ത്യൻ പാസ്പോർട്ട് എന്നുള്ളത് മലേഷ്യൻ പാസ്പോർട്ടിലേക്കാക്കും. അപ്പോൾ അത് അച്ഛന് തീരെയും താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുട്ടികളായതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വക ഒരു കാര്യങ്ങളും അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഞങ്ങൾ അച്ഛൻ വന്ന് തീരുമാനിച്ചത് നാട്ടിലേക്ക് വരാം എന്നുള്ളത്. അങ്ങനെയാണ് ഞങ്ങൾ നാട്ടിലേക്ക് വരുന്നത്. എൻ്റെ അച്ഛനും അമ്മയും തകഴിയിൽ നിന്നാണ്. തിരിച്ച് നാട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ അന്നത്തെ കാലത്ത് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ കപ്പൽ വഴി വിടുകയും ഞങ്ങൾ ഫ്ലൈറ്റിൽ ചെന്നൈയിൽ വന്ന് ഇറങ്ങുകയും ചെയ്തു. പക്ഷേ ഞങ്ങളുടെ സാധനങ്ങൾ വരാൻ വഴി, ഐ മീൻ ഹാർബറിൽ ഒരു സ്ട്രൈക്ക് തുടങ്ങിയതുകൊണ്ട് അതവിടെ പെട്ടുപോയി. പെട്ടുപോയിട്ട് നമുക്ക് കിട്ടാൻ കുറേ താമസം വന്നു. അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ചെന്നൈയിൽ ഒരു വർഷം, ഒന്നൊന്നര വർഷത്തോളം താമസിച്ചു. അവിടെ ഞാൻ ആശാൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ് ഞങ്ങൾ പഠിച്ച ഞാനും എൻ്റെ സഹോദരങ്ങളും അവിടെ ഒരു വർഷം പഠിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും സാധനങ്ങളൊക്കെ കിട്ടി. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ സ്കൂൾ ഇയർ കഴിയാതെ വരാൻ പറ്റില്ലല്ലോ. അങ്ങനെ ആ സ്കൂൾ ഇയർ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക്, അപ്പോൾ തകഴിയിലേക്ക് വന്നു. അങ്ങനെ തകഴിയിൽ ഞങ്ങൾ താമസമാക്കി. ഞാൻ അമ്പലപ്പുഴ സ്കൂളിലേക്ക് തന്നെ, അമ്പലപ്പുഴ സ്കൂളിൽ ആണ് ചേർത്തത്. സ്കൂൾ, ഹൈസ്കൂൾ ഞാൻ അവിടെയാണ് ചെയ്തത്. എൻ്റെ സഹോദരങ്ങളും അവിടെ പഠിച്ചു. അത് കഴിഞ്ഞ് ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ ആലപ്പുഴയിലേക്ക് താമസം മാറ്റി. അവിടെയാണ് സെയിൻറ്റ് ജോസഫ് സ്കൂളിലാണ് എൻ്റെ പ്രീ ഡിഗ്രി ഞാൻ ചെയ്തത്. അപ്പോൾ പ്രീ ഡിഗ്രി ചെയ്യുന്ന സമയത്താണ് ഞാൻ കോളേജിലെ എന്താണ് യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ ഡാൻസിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ വന്നപ്പോഴത്തേക്കും ഞാൻ സ്കൂളിലെ ഡ്രാമസും ഒക്കെ ഉണ്ട്. ഒരു ഡ്രാമ വന്ന് ഫാസിൽ സാറ് ഡയറക്റ്റ് ചെയ്യുന്നു. അതിലേക്ക് ഞാൻ അഭിനയിക്കാൻ പോയിരുന്നു. അതൊരു ഏകാംഗ നാടകമാണ്, സാലഭഞ്ജിക എന്നാണ് ആ നാടകത്തിൻ്റെ പേര്. അപ്പോൾ ആ നാടകത്തിൽ നെടുമുടി വേണുചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ആദ്യമായിട്ട് വേണുചേട്ടനെ കാണുന്നത്. വേണുചേട്ടൻ അപ്പോൾ പത്രം അങ്ങനെ നാടകമൊക്കെ ആയിട്ട് നടക്കുകയാണ്. ആ ഇത് അഭിനയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വേണുചേട്ടൻ എന്നെ അടുത്ത് പറഞ്ഞത് അരവിന്ദൻ സാറ് വന്ന് പുള്ളിയുടെ പുതിയ പടത്തിലേക്ക് ഒരു പുതുമുഖത്തിനെ നോക്കുന്നുണ്ട്, പുതുമുഖ ആൾക്കാരെ, ആർട്ടിസ്റ്റ് നോക്കുന്നുണ്ട്. അപ്പം ഒരു ഫോട്ടോ തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, ഞാനൊരു ഫോട്ടോ കൊടുത്തു. അപ്പം എനിക്കങ്ങനെ ഒരു എംബിഷനോ അല്ലെങ്കിൽ ഒരു സിനിമാ നടി ആവണം എന്നുള്ളത് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടേ ഇല്ല. ഈ പറഞ്ഞ പോലെ എല്ലാം കൂടെ ഇങ്ങനെയൊക്കെ ഒത്തുവന്നു സിനിമാ നടിയായി ഞാൻ നിങ്ങളുടെ മുമ്പിലുണ്ട്. അപ്പം ആ ചിത്രം കൊടുത്തു. വേണുചേട്ടൻ വന്ന് അത് അരവിന്ദൻ സാറിനെ കാണിക്കുകയും സാറാണ്, പിന്നെ വേണുചേട്ടൻ പറഞ്ഞു സാറിന് കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലപ്പുഴയിലാണ് താമസിക്കുന്ന ആ സമയത്ത് ഞാനും അച്ഛനും അമ്മയും കൂടെ ട്രിവാൻഡ്രത്തേക്ക് സാറിനെ കാണാനായിട്ട് ഇങ്ങോട്ട് വന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ സാറിൻ്റെ എനിക്ക് തോന്നുന്നു കാഞ്ചന സീതയുടെ വർക്കിനായിട്ടാണെന്ന് തോന്നുന്നു ചെന്നൈയിലോ ഡൽഹിയിലോ പോകേണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾ കാണാൻ പറ്റിയില്ല. അപ്പോൾ കാണാൻ പറ്റിയില്ല എന്നുള്ളത് എന്താ വെച്ചാൽ ഒന്ന് അറിയപ്പെടുന്ന ഒരു ഡയറക്ടറെ കാണാം എന്നുള്ള സന്തോഷമായിരുന്നു കൂടുതൽ എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ വന്നു കണ്ടില്ല, ആ ഒരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ തിരിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക്, അതായത് പഠിത്തത്തിലേക്ക് തന്നെ പോയി. പഠിത്തത്തിന് ഇമ്പോർട്ടൻസ് അച്ഛൻ വന്നൊരു പ്രൊഫസറായതുകൊണ്ടായിരിക്കാം, ഞങ്ങളെല്ലാം നല്ലപോലെ പഠിക്കണം എന്നുള്ള ഒരു എന്താണ് ഞങ്ങളിൽ ആ ഒരു വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ സർവ്വധനാൽ പ്രധാനമാണ്, പഠിക്കണം എന്നുള്ള ഞങ്ങളെ അങ്ങനെ പറഞ്ഞ് വളർത്തിയിരിക്കുന്നത്. അപ്പോൾ പഠിത്തമായിട്ട് മുമ്പോട്ട് പോയപ്പോഴാണ് വേണുചേട്ടൻ്റെ ഒരു കത്ത് വരുന്നു. ഷൂട്ടിംഗ് തുടങ്ങുകയാണ് തമ്പ് എന്ന സിനിമയിലേക്ക് അഭിനയിക്കാനായിട്ട് അരവിന്ദൻ സാറ് വിളിച്ചിട്ടുണ്ട്. നമുക്ക് തിരുനാവായയിലാണ് ലൊക്കേഷൻ, അപ്പോൾ അവിടെ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ വേണുചേട്ടനും കൂടെ വന്നിട്ട് ഞാൻ, അമ്മ, വേണുചേട്ടൻ ഞങ്ങൾ ഈ ലൊക്കേഷനിലെത്തി. ലൊക്കേഷനിലെത്തി അപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ സാറിനെ കാണുന്നത്. ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും ഒരു സന്ധ്യ സമയമാണ്. ചെന്ന് കാണുമ്പോഴത്തേക്കും ഭരത് ഗോപിചേട്ടൻ്റെ ഒരു സീൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് സാർ ഗോപിചേട്ടനെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എന്താണെന്ന് വെച്ചാൽ പുള്ളി വന്ന് കൊടിയേറ്റത്തിന് നാഷണൽ അവാർഡ് വാങ്ങിച്ച് നിൽക്കുന്ന സമയമാണ്. അപ്പം ഒരു നാഷണൽ അവാർഡ് വിന്നിങ് ആക്ടറിനെ കാണുന്നു എന്നുള്ളത് ഞാനൊരു, ഈ പറഞ്ഞ പോലെ ഞാനൊരു സാധാരണക്കാരിയായിട്ട് പോയിരിക്കുന്നത്, അല്ലാതെ സിനിമാ മോഹങ്ങളുമായിട്ട് പോയ ആളല്ല. അപ്പോൾ എനിക്ക് അതാണ് ഒരു ഇമ്പോർട്ടൻസ് തോന്നിയത്. അങ്ങനെ എല്ലാവരുമായിട്ട് കണ്ടു, പരിചയപ്പെട്ടു. അപ്പം അരവിന്ദൻ സാറ് പറഞ്ഞു നാളെ ഷൂട്ടിംഗ് ഉണ്ട് രാവിലെ,
റെഡി ആവണം എന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരു ഭാരതപ്പുഴയുടെ സൈഡിൽ നിന്ന് കുളിച്ച് കയറി വരുന്നതായിട്ട് അതാണ് എൻ്റെ ഷോട്ട്. അപ്പോൾ ആ സിനിമയിൽ എനിക്ക് ഡയലോഗുകളൊന്നുമില്ല, പക്ഷേ എല്ലാ എക്സ്പ്രഷനിൽ കൂടെയാണെന്നുള്ളത് അരവിന്ദൻ സാർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നതുകൊണ്ട് എനിക്കങ്ങനെ ഒരു ആദ്യത്തെ ക്യാമറ ഫേസ് ചെയ്യുമ്പോൾ ഒരു നെർവസ്നെസ് ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ പിന്നെ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ചെയ്യാനായിട്ട് പറ്റി. അങ്ങനെ തമ്പ എന്ന സിനിമയിൽ കൂടെ ഞാൻ വന്നു. അപ്പം തമ്പ് എന്നുള്ള സിനിമ കഴിഞ്ഞിട്ട് ഇത് റിലീസ് ചെയ്യാൻ കുറച്ച് സമയമെടുത്തു. അപ്പോൾ ഇത് കണ്ടിട്ടാണ് ബാലേന്ദ്ര മേനോൻ സാർ വന്ന് എന്നെ രാധ എന്ന പെൺകുട്ടിയിലേക്ക് ക്ഷണിക്കുന്നത്. അപ്പോൾ ആ സമയത്തെന്ന് പറയുമ്പോഴത്തേക്കും ഈ ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ ഒത്തിരി പ്രചാരമോ പ്രചരണമോ ഒന്നും ഇല്ല. അപ്പം പക്ഷേ മേനോൻ ചേട്ടൻ വന്ന് ഈ പടം കണ്ടു. അപ്പം ഒരു ദിവസം ഞാൻ കോളേജ് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും വീട്ടിലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എനിക്ക് കുറച്ച് സർപ്രൈസ്ഡ് ആയിപ്പോയി. എന്താ വെച്ചാൽ ഞാനിങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല, ഞാൻ ആ പടം ചെയ്തു കഴിഞ്ഞു വന്നു എന്നുള്ള ഇതിൽ. അപ്പം മേനോൻ ചേട്ടൻ പടം ജനജയെ കാണാനാണ് വന്നത്. അപ്പം ഞാൻ ഉടനെ പറയുന്നത് ഉത്രാട രാത്രി കണ്ടു കേട്ടോ, ആ ചേട്ടൻ നന്നായിട്ടുണ്ടായിരുന്നു ചേട്ടൻ്റെ റോള്. ചേ അപ്പം പുള്ളിയുടെ ഫസ്റ്റ് ഫിലിം ഉത്രാട രാത്രി, അതിൽ മേനോൻ ചേട്ടൻ അഭിനയിച്ചിട്ടുമുണ്ട്. അപ്പം അതാണ് ഞാൻ ആദ്യം പറയുന്നത്. അപ്പം നമ്മളൊരു സാധാരണക്കാരി എന്നുള്ള നിലയ്ക്ക് നമ്മൾ സിനിമകൾ കാണും. അപ്പോൾ ആ ഒരു ആക്ടർ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു, ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ് ഞാൻ രാധയെ തേടി വന്നതാണ്. അപ്പോൾ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നല്ല എന്താ വെച്ചാൽ രാധയാണ് അതിലെ കേന്ദ്ര കഥാപാത്രം. അപ്പോൾ അങ്ങനെ ഒരു പവർഫുൾ റോള് തന്നെന്ന് പറയുമ്പോൾ എക്സൈറ്റ്മെൻറ്റ്, സന്തോഷം, പിന്നെ എന്താ പറയുക, അയ്യോ ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊരു ഇതുണ്ടായിരുന്നു. വെച്ചാൽ ആദ്യമായിട്ടൊരു ഫുൾ ലെങ്ത് ക്യാരക്ടർ ചെയ്യല്ലേ. അപ്പോൾ പറഞ്ഞു ജലജയ്ക്ക് അത് ചെയ്യാം എന്നുള്ള ധൈര്യം തന്നു. അപ്പം ഈ പറഞ്ഞ പോലെ ലൊക്കേഷനിൽ കൊല്ലത്തായിരുന്നു ഷൂട്ടിങ്, എല്ലാം വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ മേനോൻ ചേട്ടൻ ഹെൽപ്പ് ചെയ്ത്. പിന്നെ വേറൊരു വലിയ ഭാഗ്യം എന്ന് പറയാനായിട്ട് എനിക്ക് കൊട്ടാരക്കര സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റി. എന്നുവെച്ചാൽ ഞാൻ കുഞ്ഞിലെ മലേഷ്യയിലാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പം എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് ചെമ്മീനാണ്. അപ്പം മലേഷ്യയിൽ അങ്ങനെ മലയാളം സിനിമ വളരെ കുറവാണ് വരിക. പക്ഷേ ആ കാലത്തെ നാഷണൽ അവാർഡ് വിന്നിംഗ് ഫിലിം ആയതുകൊണ്ട് ചെമ്മീൻ അവിടെ റിലീസായി. അങ്ങനെ അത് കാണാൻ പോയപ്പം ഇന്നും ഞാൻ പറഞ്ഞ ഇന്നും എൻ്റെ ഓർമ്മയിൽ എന്ന് പറയുവാണെങ്കിൽ ആ ചെമ്പം കുഞ്ഞിനെ വന്ന് എനിക്ക് ഒരിക്കലും നമുക്ക് മലയാളികൾക്ക് ആർക്കും മറക്കാൻ പറ്റാത്തൊരു സിനിമയാണ് ചെമ്മീൻ. പക്ഷേ എൻ്റെ മനസ്സിൽ വല്ലാതെ ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കിയ ഒരു ഫിലിമാണ് ഒരു കുഞ്ഞു മനസ്സിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഞാനൊരു പടത്തിൽ അഭിനയിക്കുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമല്ലേ, പടത്തിൽ അഭിനയിക്കുന്നു. അതും ആ പടത്തിൽ എൻ്റെ അച്ഛനായിട്ട് കൊട്ടാരക്കര സാർ വരുന്നു എന്ന് പറയുവാണെങ്കിൽ ഇത് വലിയൊരു നിമിത്തമോ ഒരു ഭാഗ്യമോ എനിക്ക് പറയാനില്ല. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യമുണ്ടായി. പിന്നെ അതിലെ എല്ലാ ആർട്ടിസ്റ്റും എല്ലാം സീനിയർ ആർട്ടിസ്റ്റാണ്. പക്ഷെ അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്ക്, പുതിയതായിട്ട് വരുന്ന ഒരാളെന്നുള്ളത് കുറച്ചൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും വളരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് എൻകറേജ് ചെയ്തിട്ട് എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ആ പടമാണ് ശരിക്കും പറഞ്ഞാൽ ജലജ എന്ന നടി ഒരു ഫിലിം ലൈനിലേക്ക്, ഒരു കമേഴ്ഷ്യൽ സിനിമ സെറ്റ് ഇൻഡസ്ട്രിയിലേക്ക് വരാനൊരു കാരണം ആ സിനിമയാണ്. അപ്പോൾ അതിനുശേഷം പടങ്ങൾ ഓരോന്നോരോന്ന് കിട്ടിത്തുടങ്ങി, ഒത്തിരി പടങ്ങൾ ചെയ്തു. അതിൽ കുറേ നല്ല ക്യാരക്ടർ, ചെറിയ വേഷങ്ങളുണ്ട്, വലിയ വേഷങ്ങളുണ്ട്. അപ്പം അങ്ങനെ വേഷങ്ങൾക്ക് വരുന്ന വേഷങ്ങൾ, അപ്പം എല്ലാവരും ചോദിക്കും ദുഃഖപുത്രി ആയിട്ടല്ലേ ചെയ്തത്. അപ്പം ഞാൻ പറയാം കിട്ടുന്ന വേഷങ്ങൾ നന്നായിട്ട് ചെയ്യണം എന്നായിരുന്നു. ദുഃഖപുത്രി ആണെങ്കിലും വിവിധ തരം കഥാപാത്രങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏതൊരു കഥാപാത്രം, സ്ത്രീ കഥാപാത്രങ്ങൾ വരുമ്പോൾ അതിൽ കുറച്ച് കരയാനുള്ള സീൻസ് വരാറുണ്ട്. അപ്പോൾ അത് വ്യത്യാസമായിട്ടുള്ള റോൾസ് വന്നതുകൊണ്ട് എനിക്കങ്ങനെ ഒരു മുഷിപ്പോ മടുപ്പോ ഉണ്ടായിട്ടില്ല. ഇങ്ങനെയുള്ള എല്ലാ കഥാപാത്രങ്ങളും ചെയ്ത്. അപ്പോൾ ഇന്നും ഞാൻ നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടെങ്കിൽ ഈ കഥാപാത്രങ്ങളാണ് നിങ്ങളുടെ മനസ്സിൽ എന്നെ നിർത്തുന്നത്. അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. അതിനേക്കാളും പറയുകയാണെങ്കിൽ ഒരു ദൈവാധീനമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പിന്നെ ഇത്രയും പ്രശസ്തരും പ്രഗത്ഭരുമായിട്ടുള്ള ഡയറക്ടേഴ്സ്, ഇപ്പോൾ ഡയറക്ടേഴ്സ് എന്ന് പറയുവാണെങ്കിൽ അരവിന്ദൻ സാറ്, അടൂർ സാറ്, ലെനിൻ സാറ്, ടി വി ചന്ദ്രൻ സാറ്, ശിവൻ സാറ്, പിന്നെ ഇതൊക്കെ നമുക്കൊരു ആർട്ട് പാരലൽ സിനിമ, ഭരതൻ സാറ്, അങ്ങനെയുള്ള ഫിലിംസ് എന്ന് പറയും. പക്ഷെ അല്ലാതെ തന്നെ ഞാൻ കമേഴ്ഷ്യൽ ഫിലിംസും നിറച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഐ വി ശശി സാറാണെങ്കിലും, ശശികുമാർ സാറ്, ജോഷി സാറ്, ചന്ദ്രകുമാർ സാറ്, ഗോപികുമാർ സാറ്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഡയറക്ടേഴ്സ് പല, ഇപ്പം ഞാൻ ചില പേരുകൾ വിട്ടുപോയിട്ടുണ്ട്. അങ്ങനെ സത്യൻ അന്തിക്കട്ട് സാറ്, അപ്പോൾ അങ്ങനെ അന്നത്തെ എല്ലാ ഡയറക്ടേഴ്സും, പിന്നെ ഓഫ് കോഴ്സ് യവനിക എന്ന് പറയുന്ന പടം, അത് എൻ്റെ ജീവിതത്തിലൊരു
വലിയ സംഭവം തന്നെയാണ്. ആ പടം ഇന്നും എല്ലാവരും പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു പുതിയ തലമുറ പോലും പറയുന്നത് അത് ഞങ്ങൾക്കൊരു ടെക്സ്റ്റ് ബുക്കായിട്ടാണ് ഞങ്ങൾക്ക് കണക്കാക്കുന്നത്. അത് കേൾക്കുമ്പം വളരെയധികം എന്താണ് പറയുന്നത് സന്തോഷം മാത്രമല്ല ഒരു നമുക്ക് തന്നെ ഒരു 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 പ്രൗഡ് മോമെൻ്റാണ്. പക്ഷേ ഇങ്ങനെ ഒരു പടത്തിൽ ജോർജ് സാറിനെ വിളിച്ചു ഞാൻ ചെയ്തു. അതിനു മുമ്പേ ഞാൻ ഉൽഘാടനം സാറിൻ്റെ പടത്തിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ലെജൻസിൻ്റെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു കരിയറിനെ നല്ലപോലെ മോൾഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അഭിനയം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച് ഇങ്ങനെ എക്സ്പീരിയൻസ് കൊണ്ടാണ് നമ്മൾ ചെയ്തു വരുന്നത്. അതിന് എനിക്ക് ഇവരുടെയൊക്കെ പടങ്ങൾ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു നടിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ അറിയപ്പെടുന്നുണ്ടെങ്കിൽ ഇവരുടെ എല്ലാം ഈ ഗുരുക്കന്മാരുടെ എല്ലാം കഴിവും സപ്പോർട്ടും കൊണ്ടാണ്. അതിലെപ്പോഴും ഞാൻ എപ്പോഴും നല്ല ഓർമ്മകൾ മാത്രമേ എനിക്കുള്ളൂ അതിൽ.